പി.സി. ശേഖർ സംവിധാനം ചെയ്ത റെമോ എന്ന കന്നഡ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലാണ് ഭാവനയും നവീനും കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും. ഗോൾഡൻ സ്റ്റാർ ഗണേഷ് നായകനായി എത്തിയ ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു നവീൻ. സൗഹൃദം പ്രണയമായി വളർന്നു. നവീനും ഭാവനയും തമ്മിലുള്ള ബന്ധമറിഞ്ഞ വീട്ടുകാർക്ക് വിവാഹത്തോട് കാര്യമായ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. 2014 തന്നെ വീട്ടുകാർ സംസാരിച്ച് ഭാവനയുടെ നവീന്റെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. അന്ന് വിവാഹം നിശ്ചയിച്ചിരുന്നു അത്രേ. 2015 ഭാവനയും നവീനും തമ്മിലുള്ള വിവാഹം നടത്താനായിരുന്നു വീട്ടുകാരുടെ തീരുമാനം. എന്നാൽ ആ വർഷം ഭാവനയുടെ അച്ഛൻ ബാലചന്ദ്രൻ മരണപ്പെട്ടു. അച്ഛന്റെ വേർപാടിൽ നിന്നും മുക്തയാകാൻ ഭാവനയ്ക്ക് അല്പം സമയം വേണ്ടി വന്നു. അതിനിടയിൽ നവീന് അമ്മയെ നഷ്ടപ്പെട്ടു. ഈ കാരണത്താലെല്ലാം വിവാഹം നീണ്ടുപോകുകയായിരുന്നു. 9 March പരസ്പരം മോതിരം കൈമാറി ഭാവനയുടെ നവീന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞു. വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ല. വളരെ സ്വകാര്യമായിട്ടാണ് ഭാവനയുടെ നവീന്റെ വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ വിവാഹം അങ്ങനെ ആയിരിക്കില്ല എന്നും എല്ലാവരെയും അറിയിക്കുമെന്നും ഭാവന പറഞ്ഞിരുന്നു. പക്ഷേ ചടങ്ങുകളെല്ലാം വളരെ ലളിതമായിരിക്കും. ലളിതമായ വിവാഹത്തോടാണ് ഇരു കൂട്ടർക്കും താല്പര്യം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ്. എല്ലാവർക്കും നന്ദി.